ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 1 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒട്ടും തന്നെ വൈകാതെ വേഗം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 kg വെയിറ്റ് വരുന്ന കേക്ക് ഒരു ഐസിംഗ് ഒക്കെ കഴിഞ്ഞ് ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് തുടങ്ങാം. അതിനായി തന്നെ ഈ നോസിലാണ് എടുത്തിട്ടുള്ളത്. ആ നോസിൽ വെച്ച് നമുക്ക് ഫ്ലവർ വരച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലവറിനായിട്ട് ഞാൻ എടുത്ത ക്രീം വൈറ്റ് കളറും ഒരു സൈഡിലായിട്ട് കുറച്ച് റെഡ് കളർ ക്രീമും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ച് ഇതേപോലെ ഒരു ഫ്ലവർ വരച്ച് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് 2 ഫ്ലവർ കൂടി ഇങ്ങനെ വരച്ചെടുക്കാം. 3 ഫ്ലവറാണ് നമ്മൾ കേക്കിനകത്ത് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലെ വരച്ച് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഫ്ലവർ കൂടി നമുക്ക് ഇതേപോലെ വരച്ച് വെക്കാം. അപ്പം നമ്മളിതാ ഇവിടെ 3 ഫ്ലവർ വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് കേക്കിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ബോർഡർ വരച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ നോസിലാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ച് ഇതേപോലെ നമുക്ക് വരച്ച് കൊടുക്കാം. അപ്പോൾ അതിനകത്തും ക്രീം 2 കളറിലാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് വൈറ്റും പിന്നെ ഒന്ന് റെഡ് കളറുമാണ്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇവിടെ ബോർഡറും വരച്ച് കഴിഞ്ഞു. ഇനി അതിനുശേഷം ഈ റോസിൻ്റെ സൈഡിലായിട്ട് ലീഫ് നോസിൽ വെച്ച് നമുക്ക് കുറച്ച് ലീഫ് വരച്ച് കൊടുക്കാം. വേണ്ടിയിട്ട് ഗ്രീൻ കളർ ആഡ് ചെയ്ത ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് സൈഡിലും അതേപോലെ റോസിൻ്റെ ഇടയ്ക്കും ഒക്കെ കുറച്ച് ലീഫ് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളിവിടെ ലീഫ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് താഴെ ബോർഡർ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് റെഡ് കളർ ക്രീം എടുത്ത് പൈപ്പിംഗ് ബാഗിനകത്താക്കി അതിന് ശേഷം ആ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ദാണ്ടെ ഇതേപോലെ ഒരു സ്പൂൺ എടുത്തതിന് ശേഷം ദാണ്ടെ ഈ ഡോട്ട്സ് ഇട്ടതൊക്കെ നമുക്ക് ഒരു സ്പൂൺ വെച്ച് ഇതേപോലെ മുകളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. ചുറ്റും ഇതേപോലെ തന്നെ ഇങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ കേക്കിൻ്റെ ചുറ്റും നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കേക്കിനകത്തേക്ക് പേര് കൂടി എഴുതി കൊടുക്കാം. എൻ്റെ പേരും എഴുതി കഴിഞ്ഞു. അപ്പോൾ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ ബൈ.